നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ വീണ്ടും അക്രമം. മേത്തലയിൽ ബിജെപി നേതാവിന്റെ വീടിനു നേരെ കല്ലേറ്. ചന്ദ്രാപ്പന്നി ഹൈസ്കൂൾ റോഡിനടുത്ത് ബൈക്കിന് തീവച്ച് നശിപ്പിച്ചു. എസ് വൈ എസ് കൈവമംഗലം സോൺ കമ്മിറ്റിയുടെ യൂത്ത് കോൺഫറൻസിന് സമാപനമായി. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ വീണ്ടും അക്രമം. മേത്തലയിൽ ബിജെപി നേതാവിന്റെ വീടിനു നേരെ കല്ലേറ്. ബിജെപി മേത്തല മേഖലാ കമ്മിറ്റി സെക്രട്ടറി ഷിംജികുമാറിന്റെ ചിത്തിരവളവിലുള്ള വീടിനു നേരെയാണ് ശനിയാഴ്ച രാത്രിയിൽ കല്ലേറുണ്ടായത്. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ടി ബി സജീവൻ, കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് പോണത്ത് ബാബു, നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ടി ഡി വെങ്കിടേശ്വരൻ, പി എസ് അനിൽകുമാർ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ആക്രമണത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ബി ജെ പി ആരോപിച്ചു. ചന്ദ്രാപ്പനി ഹൈസ്കൂൾ റോഡിൽ ബൈക്കിന് തീവച്ച് നശിപ്പിച്ചു. ഏറാക്കൽ സിനോജിന്റെ ഭാര്യ രഹനയുടെ പുത്തൻ ബൈക്കാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ തീവച്ച് നശിപ്പിച്ചത്. വീടിനോട് ചേർന്ന് റോഡരികിൽ വച്ചിരുന്ന ബൈക്ക് ഭർതൃ സഹോദരൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്ന് രഹന പറഞ്ഞു. ബൈക്ക് കത്തുന്നത് കണ്ട് അതുവഴി വന്ന സി പി എം നേതാവ് വി കെ ജ്യോതിപ്രകാശാണ് സിനോജിന്റെ വീട്ടിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീയണച്ചത്. എന്നാൽ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഒരു മാസം മുമ്പാണ് രഹന ബൈക്ക് വാങ്ങിയത്. മധുരകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ വഴിയമ്പലം ഈസ്റ്റ് സർദാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 1000 വിദ്യാർത്ഥികൾക്ക് നോട്ടു പുസ്തക വിതരണവും നിർധന രോഗികൾക്ക് ചികിത്സാ ധനസഹായ വിതരണവും നടത്തി. കുറ്റിക്കാട്ട് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ ഈ പഞ്ചായത്തിലെ മുൻ മേഖലാ ഭാരവാഹികളിൽ ഒരാളായിരുന്ന സഖാവ് മുഹൈദീന്റെ വിവാഹം ഇന്ന് നടക്കുകയാണ്. ആ സഖാവ് വിവാഹ ദൂർത്തെല്ലാം ഒഴിവാക്കി, ആർഭാടമെല്ലാം ഒഴിവാക്കി, വിവാഹത്തിനായി നീക്കിവെച്ച പണം ഇവിടെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം നൽകുന്നതിന് വേണ്ടിയും അതിനേക്കാൾ ഒക്കെ ഉപരി ഈ പ്രദേശത്തെ നിർധനരായിട്ടുള്ള രോഗികളെ സഹായിക്കാൻ 10,000 രൂപ വീതം അവർക്ക് സഹായം നൽകുകയും ചെയ്യുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ മലയാളികൾ വിവാഹം നടത്തുന്നതിൻ്റെ ആർഭാടം കൂട്ടുന്നതിന് വേണ്ടിയുള്ള മത്സരത്തിലാണ് പൊതുവിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ, വിവാഹങ്ങൾ നടക്കുമ്പോൾ അത്രയൊന്നും എത്തിയില്ലെങ്കിലും പരമാവധി ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ പോലും എൻ്റെ വീട്ടിലും ആർഭാടപൂർവമായിട്ടുള്ള വിവാഹം നടക്കണമെന്ന തരത്തിലുള്ള ഒരു മത്സരമാണ്. സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നും വളരെ ദരിദ്രരായ മനുഷ്യരിൽ നിന്നും ഒക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം മുഹമ്മദ്, പി ആർ കറപ്പൻ, എം സി ശശിധരൻ, പി സി മനോജ്, പി എ മുഹമ്മദ്, പി എ സഗീർ, പി എ ഷജീർ, പി എം മോഹൻദാസ്, കെ കെ നാസർ, ചന്ദ്രിക ടീച്ചർ തുടങ്ങിയവരും സംസാരിച്ചു. ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയായിരുന്ന മുഹൈദീന്റെ വിവാഹ ചടങ്ങിന്റെ ആർഭാട ചിലവുകൾ ഒഴിവാക്കി ലഭിച്ച പണമുപയോഗിച്ചാണ് സഹായങ്ങൾ വിതരണം ചെയ്തത്. 15 രോഗികൾക്ക് 10,000 രൂപ വീതവും എസ് എസ് എൽ സിയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡുകളുമാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. എസ് വൈ എസ് കൈപ്പമംഗലം സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് കോൺഫറൻസ് സമാപിച്ചു. യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മിഷൻ 2014 പദ്ധതിയുടെ സമാപനം കുറിച്ചുകൊണ്ട് എസ് വൈ എസ് കൈപ്പമംഗലം സോൺ യൂത്ത് കോൺഫറൻസിന് സമാപനമായി. യുവജന റാലിക്ക് എസ് വൈ എസ് സോൺ ഭാരവാഹികളായ ഇസ്ഹാഖ് മുസ്ലിയാർ, സിറാജുദ്ദീൻ സക്കാഫി, മുഹമ്മദ് അലി പെരിഞ്ഞനം, അബ്ദുസലാം പൊന്മാരിക്കുടം തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം എസ് എം എ സ്റ്റേറ്റ് സെക്രട്ടറി പി എം എസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഷമീർ ഇറിയാട് അധ്യക്ഷത വഹിച്ചു. എസ് വൈ എസ് സംസ്ഥാന സമിതി അംഗം വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം കൺവീനർ ഫൈസൽ മാസ്റ്റർ, ഹംസ സക്കാഫി, നൌഷാദ് മൂന്നുപീടിക, മിഥിലാജ് മതിലകം, റഷീദ് മാസ്റ്റർ, മുത്തലിബ് തളിക്കുളം, നിസാർ സക്കാഫി, റഫീഖ് ലത്തീഫി, സാദിഖ് അലി അൽ ഫാദിലി,
ആഷിഫ് ചളിങ്ങാട്, ജേഫർ ചളിങ്ങാട് തുടങ്ങിയവരും സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്തുതല ബാലവേദി കൂട്ടായ്മ പൊൻകതിരിന്റെ ആഭിമുഖ്യത്തിൽ വരയും വർത്തമാനവും 2014 സംഘടിപ്പിച്ചു. പ്രസിദ്ധ ചിത്രകാരനും കാരിക്കേച്ചറിസ്റ്റുമായ ടി എസ് സന്തോഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു. ചെയർമാൻ എം ഡി സുരേഷ്, കൺവീനർ വി ആർ ഷൈൻ, പ്രോഗ്രാം കോർഡിനേറ്റർ എസ് എം ജീവൻ, ഹഫ്സ ഫൂർ തുടങ്ങിയവരും സംസാരിച്ചു. നിങ്ങളെ അച്ഛനമ്മമാര് എന്നെ വോട്ട് ചെയ്ത് അവിടേക്ക് പറഞ്ഞയച്ച് നിങ്ങളുടെ ഒരു പ്രതിനിധി. ഇപ്പൊ നമ്മ ഇവിടെ നിന്ന് കൂടിയിരിക്കണ എന്തിനാ അറിയോ? എല്ലാവർക്കും ബാലവേദി എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മളെ കയ്പമംഗലം പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിട്ട് നിങ്ങളെ കൊച്ചു കൂട്ടുകാരെ ഇവിടെ വിളിച്ചു വരുത്തി. നിങ്ങൾക്ക് കുറെ കഴിവുകളൊക്കെ ഇല്ലേ? അപ്പൊ അതൊക്കെ പുറത്തെടുക്കണം. നിങ്ങളൊക്കെ എപ്പോഴും എവിടെയാണ്? ഫേസ്ബുക്കിൻ്റെയിലും വാട്സപ്പിൻ്റെ ഒക്കെ മുന്നിലല്ലേ? ഇപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ഇന്നിപ്പോ ഒരു തുടക്കം മാത്രം, കൂടിയിരുന്നിട്ട് വരക്കുക, കളിക്കുക, പഠിക്കുക, എല്ലാം കൂടി. അപ്പൊ എന്നിട്ട് സ്കൂള് തുറന്നിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ പറയാ ഞങ്ങളെ വെക്കേഷൻ നിങ്ങളെ പോലെ ഇല്ലായിരുന്നു. ഞാൻ പെരിഞ്ഞിനത്ത് ബാലവേദി സംഗമം നടത്തി. പെരിഞ്ഞിനം വെസ്റ്റ് എൽ പി സ്കൂളിൽ നടന്ന സംഗമം വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി ചെയർമാൻ ടി അനുമോദ് അധ്യക്ഷനായിരുന്നു. ഇ ജിനൻ, സുനിൽ പി മതിലകം, അനിൽ കിള്ളികുളങ്ങര, ടി പി രഘുനാഥ്, ഇ കെ സിദ്ധാർത്ഥൻ, പി ആർ കണ്ണൻ, വി ബി ബാവിൻ, എസ് എം ജീവൻ എന്നിവരും സംസാരിച്ചു. കുറച്ച് എണ്ണയില്ലാത്തത് എങ്ങനെയെങ്കിലും മാറ്റണം എന്നിവരൊക്കെ ഉണ്ട്. നമ്മളെ തീയും പേടിച്ചിട്ട് പോരും, അതുവരെ നോക്കൂലേ. അതേമാതിരി എണ്ണ അറ്റാൻ കൊണ്ടുവരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചക്കാലം കയ്യിലൊരു തോർത്തുമുണ്ടാവും. ആ തോർത്തുമുണ്ടോട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഒന്ന് തുടയ്ക്കും. എന്ത് എള്ളാട്ടിന് ചക്ക ഒന്ന് തുടയ്ക്കും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? തോളിയിലിടും. തോളിയിലിട്ടിട്ട് പോയിട്ട് വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഭാര്യനെ രണ്ട് തല്ല് തല്ലും. തല്ലോ? തല്ലല്ല, ഭാര്യ കിടന്ന് ഒരൊടിക്കുള്ളിൽ. അപ്പൊ പുറത്തേക്കുന്ന ആളെന്ത് വിചാരിക്കും? ഇത് ഭയങ്കര തല്ലാണ് ഉള്ളി നടക്കുന്നത്. പക്ഷെ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവിടുന്ന് തോർത്തുമ്പലും കൊണ്ടുപോയ എണ്ണ അവിടെ കൊണ്ടുപോയി പിഴിഞ്ഞ് പാത്രത്തിൽ ഒഴിക്കുന്നു. ഇടവേള.